എല്ലാവർക്കും ടേസ്റ്റ് ആൻഡ് ട്രാവലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ബ്യൂട്ടി ടിപ്സ് ആണ്. നമ്മുടെ വീട്ടിൽ വളരെ ഈസിയായി കിട്ടുന്ന ചില സാധനങ്ങൾ കൊണ്ടുപയോഗിച്ച് നമ്മുടെ മുഖത്തിൻ്റെ നിറവും അതുപോലെ തന്നെ ചർമ്മത്തിൻ്റെ ഗ്ലോയും എങ്ങനെ വർദ്ധിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. ഈ ഫേസ് വാക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയുടെ ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ അത് ഒരുപാടുണ്ട്. നല്ലൊരു ഔഷധ സസ്യമാണ് മുരിങ്ങയില. ഔഷധ സസ്യം എന്ന് പറയുന്നതിലും ഉപരി നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് മുരിങ്ങയില ഒരു പരിഹാരമാണ്. അതുപോലെ തന്നെ നമ്മുടെ മുഖസൗന്ദര്യത്തിനും ചർമ്മ സൗന്ദര്യത്തിനുമൊക്കെ മുരിങ്ങയില ഒരുപാട് ഗുണങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുരിങ്ങയില കൊണ്ടുള്ള ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. നമുക്കിത് രണ്ട് രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഒന്ന്, ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില വെച്ച് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ മുരിങ്ങയിലയുടെ പൊടി ഉപയോഗിക്കാം. മുരിങ്ങയിലയുടെ പൊടി ഇപ്പോൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. പിന്നെ ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില കിട്ടാനില്ലെങ്കിൽ നമുക്ക് മുരിങ്ങയിലയുടെ പൊടി വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതാണ്, അതല്ലെങ്കിൽ മുരിങ്ങയില ഉണക്കി പൊടിച്ച് ഉപയോഗിക്കാവുന്നതാണ്. പിന്നെ മുരിങ്ങയില ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയില ഉപയോഗിക്കാൻ സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെയും ഉപയോഗിക്കാവുന്നതാണ്. ഈ രണ്ട് രീതിയിലും ഉപയോഗിച്ചാലും ഗുണം ഒരുപോലെ തന്നെയാണ്. പിന്നെ പൊടി വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡായിട്ടുള്ളത് നോക്കി വാങ്ങിക്കുക. ഇനി നമുക്ക് ഈ ഫേസ് പാക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പറയാം. അതും രണ്ട് രീതിയിൽ തന്നെ. ഫ്രഷ് ആയിട്ടുള്ള മുരിങ്ങയിലയാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം തന്നെ നല്ലതായിട്ട് വാഷ് ചെയ്യുക. അതിലെ വെള്ളം കളഞ്ഞ് നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിൽ അല്ലെങ്കിൽ അരകല്ലിൽ വെച്ചിട്ട് നമുക്കത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. അരയ്ക്കുന്ന സമയത്ത് ഒരുപാട് വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇത് നന്നായി ഒന്ന് അരച്ച് കിട്ടുന്ന രീതിയിൽ മാത്രമേ വെള്ളം ചേർത്ത് കൊടുക്കാവൂ. ഇനി ഇങ്ങനെ അരച്ചെടുക്കുന്ന ഈ പേസ്റ്റ് ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. നമ്മൾ മിക്സിയിൽ വെച്ച് അരച്ച് കൊടുക്കുകയാണെങ്കിൽ വളരെ കുറച്ച് വെച്ച് അരച്ചെടുക്കാൻ വളരെ പ്രയാസമായിരിക്കും. അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ അരച്ചെടുക്കാം. അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്കിത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ഒരാഴ്ച വരെ വെക്കുന്നത് കൊണ്ട് ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഈ രീതിയിൽ അരച്ചെടുത്ത പേസ്റ്റ് ഒരു 2 ടീസ്പൂൺ എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി, 1 ടീസ്പൂൺ തൈര്, അതുപോലെ തന്നെ റോസ് വാട്ടർ എടുക്കുക. പിന്നെ തൈര് എടുക്കുമ്പോൾ നല്ല കട്ട തൈര് എടുക്കുക. അതായത് ഒരുപാട് വെള്ളമാകാതിരിക്കാനാണ് ഇങ്ങനെ പറയുന്നത്. റോസ് വാട്ടറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ടാണ് റോസ് വാട്ടർ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് റോസ് വാട്ടർ ഇതിലേക്ക് എത്ര വേണമെന്ന് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഇല്ലെങ്കിൽ സാധാരണ വെള്ളം യൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മളിനി മുരിങ്ങയില പൊടി കൊണ്ട് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് 2 ടീസ്പൂൺ മുരിങ്ങയില പൊടി എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ അരിപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ തൈര് ചേർത്ത് കൊടുക്കാം. കാരണം ഇതിൽ നമ്മൾ എല്ലാം പൊടിയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ റോസ് വാട്ടറും ഇതെല്ലാം കൂടി നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കൊരു ഫേസ് പാക്കിൻ്റെ രൂപത്തിൽ ആക്കിയെടുക്കാം. ഇനി നമുക്ക് മുഖത്ത് സാധാരണ ഫേസ് പാക്ക് ഇട്ട് കൊടുക്കുന്ന പോലെ നമുക്കിട്ട് കൊടുക്കാം. നമുക്കാദ്യം മുഖമൊന്ന് നന്നായി കഴുകി എടുക്കുക. ഇപ്പോൾ നിങ്ങൾ ക്ലെൻജ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് ക്ലെൻജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ക്ലെൻസർ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം നമ്മുടെ മുഖത്തിലും കഴുത്തിലും നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫേസ് പാക്ക് തേച്ച് കൊടുക്കുക. എന്നിട്ട് 1 25 മിനിറ്റ് നേരം വെയിറ്റ് ചെയ്യുക. ആ സമയം കൊണ്ട് അത് നന്നായിട്ട് ഉണങ്ങി വരും. ഇനി 1 25 മിനിറ്റിന് ശേഷം നമുക്കിത് സാധാരണ വെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ്. ഇതൊരാഴ്ചയിൽ 2-3 തവണ യൂസ് ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ദിവസം തന്നെ നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതായിരിക്കും. പക്ഷേ നമുക്ക് ഈ റിസൾട്ട് നിലനിൽക്കണമെങ്കിൽ നമ്മൾ കുറച്ച് നാൾ ഇത് യൂസ് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോസിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.